നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തലകുത്തി മറിഞ്ഞിട്ടും വീണയെ രക്ഷിക്കാൻ പിണറായി വിജയന് കഴിഞ്ഞില്ല. എക്സാലോജിക്കിൽ നടന്ന വൻ തട്ടിപ്പിന്റെ റിപ്പോർട്ടുകൾ പുറത്ത്. വീണയുടെ കമ്പനി CMRL നിന്ന് പണം വാങ്ങിയത് സംബന്ധിച്ചുള്ള ഇടപാടിൽ ദുരൂഹത വ്യക്തമാക്കി രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ നിർണായക റിപ്പോർട്ട് പുറത്ത്. പിഴയും തടവ് ശിക്ഷയും കിട്ടാവുന്ന വകുപ്പുകൾ പ്രകാരം കേസെടുക്കാമെന്ന് ബംഗളൂരു ROC. അതായത് വീണയെ തൂക്കി അകത്തിടാനുള്ള എല്ലാ തെളിവുകളും ഇതിലുണ്ട്. ഇനി നടപടിയിലേക്ക് കടക്കാമെന്ന് സാരം. മകളെ രക്ഷിക്കാൻ മോദിയുടെ കാല് പിടിക്കാൻ പോയിട്ടും ഏറ്റില്ല. മോദി കേരളത്തിൽ വന്ന ദിവസം തന്നെ വീണയ്ക്ക് പണി കിട്ടിയിരിക്കുന്നത്. അടിമുടി ദുരൂഹതകളും ഇടപാടുകളുമാണ് നടന്നിരിക്കുന്നതെന്ന് ROC റിപ്പോർട്ടിൽ പറയുന്നത്. രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ നിർണായക റിപ്പോർട്ട് പുറത്തുവന്നതിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതിരോധം പൊളിഞ്ഞുവെന്നും പുറത്തുവന്നത് നിർണായക വിവരങ്ങളാണെന്നും മധു കുഴൽനാടൻ MLA പ്രതികരിച്ചു. സർക്കാർ ഓഹരിയുള്ള കമ്പനിയാണ് CMRL. കമ്പനീസ് ആക്ട് പ്രകാരം റിലേറ്റഡ് പാർട്ടിയുമായി ഇടപാട് നടത്തുമ്പോൾ അത് ബോർഡിനെ അറിയിക്കണം. ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായുള്ള ഇടപാട് CMRL ബോർഡിനെ അറിയിച്ചിരുന്നില്ല. ഇത് സെക്ഷൻ 188 ലംഘനമാണ്. കമ്പനീസ് ആക്ട് 2013 പ്രകാരം കമ്പനിക്കാരെ ഇടപാടുകളിൽ തട്ടിപ്പ് നടത്തുന്നതിനെതിരെയുള്ള സെക്ഷൻ 447 രേഖകളിൽ കൃത്രിമത്വം കാണിച്ചതിനെതിരെയുള്ള സെക്ഷൻ 448 എന്നീ വകുപ്പുകൾ പ്രകാരം എക്സാലോജിക്കിനെതിരെ നടപടിയെടുക്കാമെന്നാണ് ബംഗളൂരു ROCയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. തടവും പിഴ ശിക്ഷയും കിട്ടാവുന്ന വകുപ്പുകളാണ് ഇത്. കൂടുതൽ അന്വേഷണത്തിനായി എക്സാലോജിക്കിന്റെയും CMRL കണക്ക് പുസ്തകങ്ങൾ പരിശോധിക്കണമെന്നാണ് കണ്ടെത്തൽ. അതായത് എക്സാലോജിക്കിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ROC. ഇത്തരത്തിലൊരു നീക്കമുണ്ടായാൽ പലരുടെയും കോട്ടക്കൊത്തളങ്ങൾ തകർന്നടിയും എന്നതിൽ ഒരു തർക്കവും വേണ്ട. കാരണം എക്സാലോജിക്ക് ഒരു കറക്ക് കമ്പനിയാണെന്ന് കാലങ്ങളായി ആരോപണമുള്ളതാണ്. CPMന് അഴിമതികൾ നടത്താൻ വേണ്ടിയുള്ള ഒരു കമ്പനി, അതിനുവേണ്ടിയാണ് ഇത്തരത്തിലൊരു കമ്പനി തട്ടിക്കൂട്ടിയതെന്ന് ആരോപണം ശക്തമാണ്. ഇപ്പോൾ ഈ ആരോപണങ്ങൾ വാസ്തവമെന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വാങ്ങിയ പണത്തിന് GST അടച്ചു എന്ന വിവരം മാത്രമാണ് എക്സാലോജിക്ക് കൈമാറിയത്. പിഴയും തടവ് ശിക്ഷയും കിട്ടാവുന്ന വകുപ്പുകൾ പ്രകാരം എക്സാലോജിക്കിനെതിരെ നടപടിയെടുക്കാമെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ഇതാണ് വീണയ്ക്ക് കുരുക്കാകുന്നത്. കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ വിശദമായ അന്വേഷണത്തിലേക്ക് നയിച്ചത് ROC റിപ്പോർട്ടാണ്. ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടിലെ വിവരങ്ങളാണ് ഇനി വീണയ്ക്കും മുഖ്യമന്ത്രിക്കും കീറാമുട്ടിയാകുന്നത്. ഇതിലെന്ത് നടപടിയെടുക്കാൻ സാധിക്കും? ഇത് പൂഴ്ത്തിവെക്കാൻ എങ്ങനെ കഴിയും? തലപുകയ്ക്കുകയാണ് CPM. എന്തായാലും തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. സോഫ്റ്റ്വെയർ സർവീസ് ആവശ്യപ്പെട്ട് CMRL പരസ്യം നൽകിയതിന്റെയോ ഇടപാടിന് മുൻപോ ശേഷമോ CMRL എക്സാലോജിക്കോ നടത്തിയ ആശയവിനിമയത്തിന് രേഖകൾ സമർപ്പിച്ചില്ലെന്നാണ് ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയ അന്വേഷണത്തിൽ എക്സാലോജിക് CMRL ഇടപാടിനെ പറ്റി പറയുന്നത്. കരാർ പോലും എക്സാലോജിക്കിനോ CMRLനോ ഹാജരാക്കാനായില്ല എന്നും റിപ്പോർട്ടിലുണ്ട്. കിട്ടിയ പണത്തിന് GST അടച്ചിട്ടുണ്ടെന്ന് മാത്രമാണ് ബംഗളൂരു ROCക്ക് നൽകിയ മറുപടിയിൽ എക്സാലോജിക്ക് ആകെ വിശദീകരിക്കുന്നത്. എന്തിന് പണം കിട്ടിയെന്നതിന് ഒരു തെളിവും എക്സാലോജിക്ക് ഹാജരാക്കിയിട്ടില്ല എന്നാണ് ROCയുടെ കണ്ടെത്തൽ. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനാൽ വിശദ അന്വേഷണം വേണമെന്നാണ് ROCയുടെ റിപ്പോർട്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. നൽകാത്ത സേവനത്തിനാണ് എക്സാലോജിക്ക് പണം കൈപ്പറ്റിയതെന്ന ആദായ നികുതി ഇന്റീം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിലെ കണ്ടെത്തലുകൾ തന്നെയാണ് ROC റിപ്പോർട്ടിലും ഉള്ളത്. എക്സാലോജിക്കിന്റെ ഭാഗം കേൾക്കാതെയാണ് ഇന്റീം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിട്ടതെന്നായിരുന്നു തുടക്കം മുതൽ മുഖ്യമന്ത്രിയുടെയും CPMന്റെയും പ്രധാന വാദം. എന്നാൽ ROC വിശദാംശങ്ങൾ തേടിയിട്ടും എക്സാലോജിക്കിന് ഒരു രേഖ പോലും ഹാജരാക്കാനായില്ല എന്നതാണ് ബംഗളൂരു ROCയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. കൃത്യമായ സേവനങ്ങൾ കൊടുത്തുവെങ്കിലും മറ്റ് കാര്യങ്ങളിലെല്ലാം കൃത്യതയോടെയാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ എന്തുകൊണ്ട് എക്സാലോജിക്കിന് മറുപടി കൊടുക്കാനും രേഖകൾ സമർപ്പിക്കാനും സാധിക്കുന്നില്ല എന്നതാണ് ചോദ്യം. അപ്പോൾ തന്നെ വ്യക്തമാണ് തട്ടിപ്പുകളും അഴിമതികളും ഇതിനു പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത്. അത് മറയ്ക്കാനാണ് CPMക്കാരെല്ലാവരും ചേർന്ന് വീണയെ പൊതിഞ്ഞ് സംരക്ഷിച്ചത്. എന്നാൽ എത്ര പൊതിഞ്ഞ് സംരക്ഷിച്ചിട്ടും കാര്യമില്ല. സത്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്.
ഇനിയും നടപടി എടുക്കുമോ ഇല്ലയോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഇനിയും സഖാക്കൾ എന്തു പറഞ്ഞു മെഴുകുമെന്നതാണ് അടുത്ത ചോദ്യം. എക്സാലോജിക്കിനെതിരെ ആരോപണം ഉന്നയിച്ച മാത്യു കുഴൽനാടനെതിരെ കാലി തുള്ളുകയായിരുന്നു എ കെ ബാലനും ഇ പി ജയരാജനും എം വി ഗോവിന്ദനുമൊക്കെ. എന്നിട്ടിപ്പോൾ ഒരു മാമന്മാരെയും കാണാനില്ല. കുഴൽനാടൻ അന്നേ പറഞ്ഞു എക്സാലോജിക്ക് തട്ടിപ്പ് കമ്പനിയാണെന്ന്. ജി എസ് ടി അടച്ചു ദാണ്ട തെളിവെന്നും പൊക്കിപ്പിടിച്ച് നടന്ന നേതാക്കളുടെ പൊടി പോലും ഇപ്പോളില്ല. പിണറായി വിജയനും മകൾക്കും എട്ടിന്റെ പണിയാണ് കിട്ടാൻ പോകുന്നത്. ഇതിൽ നിന്നൂറാൻ കുറെ വിയർക്കും. കേന്ദ്രത്തിന് മുന്നിൽ പലതിനും വഴങ്ങേണ്ടി വരും. അത്തരത്തിൽ വഴങ്ങിക്കൊടുത്താൽ മകളെ ഊരിയെടുക്കാമെന്നത് വ്യക്തം. എന്തായാലും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ സി പി എമ്മിന് വലിയ അടിയാണ് ഇപ്പോൾ വീണയിലൂടെ കിട്ടിയിരിക്കുന്നത്. വജ്രായുധം തന്നെയാണ് കേന്ദ്രം പുറത്തെടുത്തത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.